MSBA ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പി റോഡ് കൊപ്പം കുടുംബ ബഡ്ജറ്റിന്റെ കൂട്ടുകാരൻ. കൊപ്പം ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾക്ക് തുടക്കമായി. പട്ടാമ്പി താലൂക്ക് സർവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള നടപടികൾ നടത്തുന്നത്. കൊപ്പം ടൗൺ നവീകരണത്തിന്റെ ഭാഗമായാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത്. പട്ടാമ്പി താലൂക്ക് സർവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള സർവേ നടത്തുന്നത്. റോഡിന്റെ അതിർത്തികൾ നിർണ്ണയിക്കുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. തുടർന്ന് ടൗണിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി ഒഴിപ്പിക്കുകയാണ് ലക്ഷ്യം. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള സർവേ പ്രവൃത്തികൾ തഹസിൽദാർ ടി പി കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, സർവേയറുമാരായ വിൻസെന്റ്, വില്ലേജ് ഓഫീസർ ഇസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കെട്ടിടങ്ങൾ ഇറക്കിക്കെട്ടിയുള്ള കയ്യേറ്റങ്ങളാണ് ടൗണിൽ കാണാനായതെന്ന് ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി പറഞ്ഞു. ഒപ്പം ടൗൺ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. PWD റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് PWD റോഡിന്റെ അതിർത്തി നിർണയിക്കുന്നതിന് വേണ്ടി താലൂക്കിലെ സർവേ വിഭാഗം അതിർത്തി നിർണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 മാസം മുൻപ് സർവേ നടത്തിയിട്ടുള്ളതാണ്. ഏകദേശം അധികം കയ്യേറ്റങ്ങളുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഉള്ളത് പരിശോധിച്ചു വരികയാണ്. ഈ കൊപ്പം ടൗണിൻ്റെ 4 റോഡും, അതായത് കൊപ്പം പട്ടാമ്പി റോഡും, കൊപ്പം പെരിന്തൽമണ്ണ റോഡ്, ഇപ്പം വളാഞ്ചേരി റോഡ്, ചെർപ്പളശ്ശേരി റോഡ്, ഈ 4 റോഡും ഈ കയ്യേറ്റങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നുണ്ട്. ഈ PWD റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് PWD റോഡ് പുറമ്പോക്കിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഈ അതിർത്തി നിർണ്ണയിച്ചു കൊടുത്തതിന് ശേഷമാണ് PWD വർക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് സർവേ ടീം, താലൂക്കിലെ സർവേ ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയ്യേറ്റങ്ങളുണ്ടോയെന്ന് പരിശോധിച്ച് അതിർത്തി നിർണ്ണയിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കയ്യേറ്റം ഉണ്ടെങ്കിൽ അത് ആളുകളെ, ബന്ധപ്പെട്ട കക്ഷികളെ പറഞ്ഞ് മനസ്സിലാക്കി അവർ സ്വമേധയാ ഒഴിയുന്നതിന് പലരും തയ്യാറായിട്ടുണ്ട്. അതില്ലാത്ത കേസുകളിൽ മാത്രമാണ് നമുക്ക് ഒരു സംരക്ഷണ നിയമം അനുസരിച്ച് നടപടി എടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അധികം ഈ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ ഒപ്പം ടൗണിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പല ഉടമകൾ സ്വമേധയാ ഒഴിയുമെന്ന, ഒഴിയാനുള്ള അത്രയും അതിനുള്ള കയ്യേറ്റങ്ങൾ ഇവിടെ ഉള്ളൂ. കയ്യേറ്റങ്ങൾ അധികം ഇല്ല. അവർ സ്വമേധയാ ഒഴിയുകയാണെങ്കിൽ ഇവർക്ക് എത്രയും വേഗത്തിൽ ത്വരിതപ്പെടുത്താൻ കഴിയും. അതിനുള്ള പ്രാരംഭ നടപടിയായിട്ടാണ് സർവേ ടീം. 2 കോടി രൂപ ചിലവിലാണ് ടൗൺ നവീകരണം നടപ്പാക്കുന്നത്. ഇതിന്റെ പ്രവൃത്തികൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചിരുന്നു. ടൗണിലെ 4 റോഡുകളിലും 100 മീറ്റർ നീളത്തിൽ അഴുക്കുചാലുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് തുടങ്ങിയിരിക്കുന്നത്. 1.5 മീറ്റർ വീതിയിൽ നടപ്പാത നിർമ്മാണം, ടൈൽ വിരിക്കൽ, ബസ്സുകൾക്ക് നിർത്താനുള്ള സംവിധാനം, റോഡിന്റെ ഘടനയിലെ മാറ്റം തുടങ്ങിയ പ്രവൃത്തികളും നവീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് നടപ്പാക്കും.